എന്താണ്? നിരവധി അനവധി സംശയങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉലാത്തുന്നുണ്ട്. ആ സംശയങ്ങൾ പറയുന്നതിന് മുൻപായിട്ട്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. അതെ, നമ്മുടെ കെ ടി ജലീലിന് ഒരു കനവുമില്ല. കനവൊക്കെ സി ആപ്റ്റി നിന്നിടത്തും കൊണ്ടുപോയില്ലേ. എന്തായാലും ഇവിടെ കിടന്ന തൊണ്ട തുറന്ന് ഓരോ തവണയും പറഞ്ഞു, ജലീൽ കുടുങ്ങും, ജലീൽ പെട്ടു, ജലീൽ തീർന്നു എന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറഞ്ഞതാ. നിങ്ങളിൽ കുറച്ചുപേർ വിശ്വസിച്ചു, സത്യമാണ്. അല്ലാത്തവർ പറഞ്ഞു, ഇത് കുറേയായി കേൾക്കുന്നു, നിർത്തിയിട്ട് പോവോ, അല്ലെങ്കിൽ ഇതുപോലെ നടക്കുമോ, അത് മന്ത്രിയാണ്, നിങ്ങൾ തൊടാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതല്ലേ മക്കളെ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത്? പെട്ടില്ലേ, കുടുങ്ങിയില്ലേ? ആസൂത്രിതമായ നീക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതിനെല്ലാം പിന്നിലുള്ള കളികൾ ജലീലിൻ്റെ മാത്രമാണ്? അല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിസ്സംശയം തന്നെ പറയാൻ കഴിയും. പിന്നെ മടിയിൽ കനമില്ലെങ്കിൽ ആരാണ് ഈ ഭയപ്പെടുന്നത്? സ്റ്റേറ്റ് കാറിൽ എ സി ഒക്കെ കൊണ്ടങ്ങ് ഇ ഡി ഓഫീസിൽ പൊക്കൂടായിരുന്നു. അപ്പം അതല്ല, പേടിയുണ്ട്. എന്തൊരു പ്ലാനിങ് ആയിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരോട് പറയുന്നു, ഞാൻ ദേ നാട്ടിൽ പോകുന്നു, എന്നെ അന്വേഷിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ് കാർ കൂട്ടുകാരനെ അവിടെ സ്ഥലത്തിടുന്നു. പിന്നെ അവിടെ നിന്ന് ആ കൂട്ടുകാരനെ സ്വകാര്യ വാഹനത്തിൽ പോകുന്നു, ചോദ്യം ചെയ്ത് ഇ ഡി 2 മണിക്കൂർ എടുക്കുന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചയക്കുന്നു. ഒരു പൂച്ചക്കുട്ടി പോലും അറിയാതെ ഉച്ചയ്ക്ക് മുന്നേ എത്തുന്നു. മാധ്യമങ്ങൾ അറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല, ആരും അറിയുന്നില്ല. നമ്മുടെ മന്ത്രി അങ്ങ് പോവുക, ഇ ഡിനെ കാണുന്നു, 2 മണിക്കൂർ ചായയൊക്കെ കുടിച്ചിട്ട്, ഓക്കെ അല്ലേ സാറേ, എല്ലാ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ കുറച്ച് സംശയങ്ങളൊക്കെ തീർത്തു തരാം എന്ന് ജലീൽ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി എന്നാണോ ഈ വിശ്വസിച്ച് വെച്ചേക്കുന്നത്? അല്ലെങ്കിൽ ഈ അരിയാഹാരം കഴിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് ഈ മന്ത്രിമാരുൾപ്പെടെ മണ്ടന്മാരാക്കുന്നത് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 2 സാധ്യതകളുണ്ട്. നമ്മൾ സാധ്യത വെച്ചാണല്ലോ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ അളക്കുന്നത്. ആ സാധ്യതകൾ മിക്കപ്പോഴും സത്യമാവാറുമുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഈ 2 സാധ്യതകൾ ശരിക്കും ഉള്ള സാധ്യതകൾ തന്നെയായിരിക്കും. 1, പിണറായി വിജയൻ എന്ന് പറയുന്ന ആർക്കും പേടിയുള്ള ഉരുപ്പിടിച്ച വാളുകളിലൂടെയൊക്കെ നടന്നു പോയിട്ടുള്ള നമ്മുടെ സഖാവ് പിണറായി വിജയന് സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഇ ഡി ഓഫീസിൽ വിളിപ്പിച്ചു, അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നല്ല പാടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അറിയാതെ കെ ടി ജലീലിനെ ഇ ഡി ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം കെ ടി ജലീൽ പോകുന്നുള്ളതെന്ന കാര്യം. സത്യം പറഞ്ഞാൽ കെ ടി ജലീലിന് ആ ഇ ഡി ഓഫീസിൽ പോകുന്നുള്ള കാര്യം ആകെ അറിയാതിരുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രിക്കും ആ കൂട്ടുകാരനുമായിരിക്കും. സ്വകാര്യ വാഹനത്തിൽ പോയില്ലേ, അതുമായിരിക്കും. ഇനി അഥവാ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതൊരു 1-1 സംഭവം തന്നെയായിരിക്കും. സ്വന്തം മന്ത്രിസഭയിൽ ഒരു മന്ത്രിനെ ഇ ഡി ഓഫീസിൽ വിളിപ്പിച്ചിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് അടുത്ത വാർത്താ വായനയിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്നതെങ്കിൽ ചെവി കൂർപ്പിച്ച് കണ്ണു തുറന്നു വെച്ചോ, അതൊരു ചരിത്രം തന്നെയായിരിക്കും. ഇനി അഥവാ അത് മാറ്റിവെച്ചോ, അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇനി അഥവാ കെ ടി ജലീൽ ഒറ്റയ്ക്ക് ഇതുപോലത്തെ ഒരു പ്ലാനിങ് ബ്ലൂ പ്രിൻ്റൊക്കെ വരച്ച് മാധ്യമങ്ങളെ അറിയിക്കാതെ ഒരു മന്ത്രി ഒരു അന്വേഷണ ഏജൻസി മുമ്പിൽ ഹാജരാകുന്നത് മാധ്യമ പ്രവർത്തകർ പോലും അറിയാതെ നീങ്ങണമെങ്കിൽ അതിന് പിന്നിലുള്ള ബുദ്ധി ആരുടെയായിരിക്കും? അത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ഒരു ജിക്സോ പസില് പോലെയാണ്. ഒന്ന് കൂട്ടിക്കൂട്ടി യോജിപ്പിച്ച് അവസാനം തെളിഞ്ഞു വരുന്ന മുഖം നമ്മുടെ സഖാവ് പിണറായി വിജയൻ്റെ തന്നെയാണ്. മന്ത്രി ജലീലിനെ എല്ലാ രീതിയിലും ഇ ഡി അന്വേഷണ ഏജൻസിയിൽ കുടുക്കി, ചോദ്യം ചെയ്തു, അതും ഉറപ്പായി. എല്ലായിടത്തു നിന്നും തെളിവുകൾ സഹിതം പുറത്തു വന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നു. മന്ത്രി കെ ടി ജലീൽ പോകുന്ന വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ വരെ വന്നു. എല്ലാം ഉറപ്പിച്ചു, എല്ലാം കഴിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഈ ജലീലിനെ രാജിവെപ്പിക്കാൻ എന്താണ് സി പി എമ്മിന് ഇത്ര പാട്? സംശയങ്ങളാണ് കേട്ടോ, എന്താണ് ഇത്ര പാട്? ശിവശങ്കറിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഉടനെ അടുത്ത സെക്കൻഡിൽ ഇതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോപണ വിധേയനാണ്, ഞങ്ങൾ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി, ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. ജലീൽ എന്താ ആരോപണ വിധേയനല്ലേ? ഈ ഇ ഡി ഓഫീസിൽ നിന്ന് വരെ ചോദ്യം ചെയ്യപ്പെട്ടു കേട്ടോ. ഇ ഡി ഓഫീസിൽ പോയി ചോദ്യം ചെയ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ജലീലിനെ വിടൂല. എന്താ കാര്യം? മുസ്ലിം വോട്ടുകൾ വേണം. ജലീലിനെ മുൻനിർത്തിയാണ് മുസ്ലിം വോട്ടുകളൊക്കെ മാക്സിമം പിടിക്കാനായിട്ടുള്ള പിണറായി വിജയൻ്റെ കളികൾ. അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടുകളൊന്നും വെറുതെ കളയാൻ നമ്മുടെ സഖാവിന് പറ്റത്തില്ല. കാരണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആകെ ഇവരൊക്കെ കൊണ്ട് എന്തെങ്കിലും തന്നാലേ പിണറായി വിജയൻ എന്തെങ്കിലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്നും കളയാൻ സി പി എം പറ്റത്തില്ല. ആ ഒരു വോട്ടിൻ്റെ പേരിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യം കളഞ്ഞു കുളിക്കുന്ന ഒരു സഖാവാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ്. കെ ടി ജലീലിനോട് നേരത്തെ പറഞ്ഞിരുന്നു, മക്കളെ ഒന്നും പറയലടാ, മാധ്യമങ്ങളൊക്കെ ചോദിക്കും, മാധ്യമങ്ങൾ ഇ ഡി പോയെന്നൊക്കെ പറയും, നിങ്ങൾ പോലീസ് എടുത്ത് തിരിച്ചു മറച്ചു എന്നൊക്കെ ചോദിക്കുന്ന ദൃശ്യത്തിൽ പറയണ പോലെ തിരിച്ചു മറച്ചൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിക്കും ഇഡിയുടെ മുമ്പിൽ ഹാജരായോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ഉറച്ചിരിക്കണം, നമ്മളവിടെ പോയി നാട്ടിൽ പോയി അത് തന്നെ പറയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ കെ ടി ജലീലിനെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നല്ലോ, ഇ ഡി ഓഫീസിൽ വന്നു. എവിടെ വന്നു? ഞാനറിഞ്ഞില്ല. ഞാൻ മനോരമയിലെ ന്യൂസ് കണ്ടപ്പോഴാണ് അറിയണത് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. ഇ ഡിയോ അതെന്താ സാധനം? എനിക്കറിയത്തില്ല അങ്ങനൊരു സാധനമെന്ന്. നട്ട കുരുക്കാത്ത പച്ച
പച്ച നുണകൾ പറയാൻ നമ്മുടെ മന്ത്രിയിൽ ഇരുന്നു കൊണ്ട്, അതായത് മന്ത്രിക്കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മന്ത്രിക്ക് കഴിയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അഭിനന്ദനാർഹമാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു മന്ത്രിയാണ് ആ മന്ത്രി അങ്ങോട്ടേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി ഇത് ചോദ്യം ചെയ്യൽ പെട്ടെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ, സത്യം പറഞ്ഞാൽ കെ ടി ജലീലിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്തായാലും അറിയും, അത് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അറിയും. എന്നിട്ട് എന്തിനാണ് ഇങ്ങനൊരു നട്ടാക്കുരുക്കാത്ത നുണ മന്ത്രി കെ ടി ജലീൽ പറഞ്ഞതെന്ന് യാതൊരു രീതിയിലും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നതാണ് രണ്ടാമത്തെ സംശയം. എന്തിനാണ് അങ്ങനെ ജലീൽ പറയേണ്ട കാര്യം എന്താണ്? അപ്പം അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ വൻ ശക്തികൾ തന്നെയുണ്ട് ജലീലിനെ കാത്തുസൂക്ഷിക്കാൻ എന്നതും വ്യക്തമാണ്, അത് പരച്ചു വെച്ചേക്കുന്ന ഒന്നാണ്. പിന്നെ മൂന്നാമത്തെ സംശയം, പിണറായി വിജയൻ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരുടെയും മുന്നിൽ അന്ന് പറഞ്ഞല്ലോ ആരോഗ്യപരമായ സംവാദമാണ് വേണ്ടത്, അങ്ങനെ ഇല്ലല്ല മാധ്യമപ്രവർത്തകർക്ക് ധാർമ്മികതയില്ല, മാധ്യമപ്രവർത്തകർ എന്തൊക്കെയോ വളച്ചൊടിക്കുന്നു പറയുന്നു, അവർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു, പി ആർ ഏജൻസി നടത്തുന്നു, അങ്ങനെ എന്തൊക്കെയോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞായിരുന്നു. ഈ ധാർമ്മികത മാധ്യമപ്രവർത്തകർക്ക് മാത്രം മതിയോ മുഖ്യമന്ത്രി സഖാവേ? കാരണം ഈ മന്ത്രിമാർ വരെ നട്ടാക്കൊരുക്കാത്ത നുണ പറയുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വിശ്വസിച്ചാണ് നാട്ടുകാർ ഭരിക്കുക എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്താണ് ഇവരുടെ യോഗ്യത, എന്താണ് ഇവരുടെ യോഗ്യത? ഇവർക്ക് കള്ളം പോലും, ഇവർക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം പോലും പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്ന്, ഞാൻ ഒരു സത്യം പറയാമല്ലോ, ഇവർക്ക് എന്താണ് യോഗ്യത എന്ന് സത്യം പറയാം. ഇതിലും ഭേദം ആ ബിനീഷ് കോടിയേരിയായിരുന്നു. ബിനീഷ് കോടിയേരി എന്താ ചെയ്തത്? ബിനീഷ് കോടിയേരി പോയപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ ഫോളോ ചെയ്തു, ബിനീഷ് കോടിയേരിക്ക് ഒന്നും മറക്കാനില്ല, ബിനീഷ് കോടിയേരി കയറി ചെന്നു. ശിവശങ്കരൻ അതിലും ഭേദം, ശിവശങ്കരൻ പോയതും എല്ലാവരും പറഞ്ഞു ചെലീലെ മന്ത്രിയെ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ച് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ ആ ഒരു ധാർമ്മികതയുണ്ടല്ലോ, ഉഫ്, അതൊക്കെ അങ്ങേക്ക് മാത്രം കിട്ടാനുള്ള കാര്യമാണ്. ഇതൊക്കെ ഭയങ്കര ജലീൽ ആസൂത്രിത പണ്ഡിതം എന്നൊക്കെ പറഞ്ഞ് ഒരു 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 എന്താ പറയുക, നമുക്കൊരു ആത്മകഥയൊക്കെ തുടക്കാം. ആ ആത്മകഥയുടെ പേരൂടെ ഇട്ടാം സിമി മുതൽ സേമിയ വരെ എന്നതായിരിക്കും നല്ലൊരു ടൈറ്റിൽ എന്ന് തോന്നുന്നു. സിമി എന്നാണല്ലോ താങ്കൾ തുടങ്ങിയത്. ഇപ്പോൾ സേമിയ പായസം പിണറായി വിജയൻ്റെ നിന്ന് കൊണ്ടെത്തിയാണല്ലോ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരെ എത്തിയത്. ആ മാൻഡ്രൈക്കിൻ്റെ ഒരു പവറേ. സിമി മുതൽ സേമിയ വരെ എന്നേക്കാൾ നല്ലൊരു ടൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും പറയാൻ കേട്ടോ, അത് നല്ല മികച്ച ഒരു ടൈറ്റിലായിരിക്കും. അത് എത്രയും പെട്ടെന്ന് ആത്മകഥയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങളെല്ലാം. പക്ഷേ എത്രയൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, എത്രയൊക്കെ രാജിവെക്കണം 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 എന്ന് പറഞ്ഞാലും ജലീൽ രാജിവെക്കൂല. കാരണം ഇതിന് പിന്നിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുണ്ട്, പിണറായി വിജയൻ്റെ കളികളുമുണ്ട്. അതാണ് ഈ പറയുന്നത്, പിണറായി വിജയന് ജലീലിനെ പറയാൻ ഭയങ്കര പേടിയാണ്. എന്താണ് ആ പേടിയുടെ കാരണമെന്ന് ഒന്നും പിടികിട്ടുന്നില്ല. നാലാമത്തെ സംശയം, എന്താണ് ഇത്ര വലിയ പാട്? ശിവശങ്കറിനെ തള്ളിപ്പറയാം, നിഴലായ ശിവശങ്കറിനെ തള്ളിപ്പറയാം, പക്ഷേ ജലീലിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയങ്കര പാടാണ്. അത് എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, അതും സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി അടുത്ത സംശയം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇതൊക്കെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ്. അതായത് എൻ്റെ അറിവോടെയാണ് മന്ത്രി ജലീൽ ഇ ഡി ഓഫീസിനെ കണ്ടത് എന്ന് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ കളി നേരെ മാറും. അങ്ങനെയാണെങ്കിൽ പിന്നെ മാധ്യമപ്രവർത്തകരെ അറിയിക്കാത്തതെന്ന് ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിയില്ല എന്ന എന്ത് അർത്ഥത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് കൂടി ചോദ്യം വരും. അപ്പം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് പോകുമായിരിക്കും, അതാണല്ലോ സ്ഥലം കരാർ പരിപാടി, അതാണ് കേട്ടാ. അങ്ങനെ വരുമ്പോൾ അതും വരും. അപ്പോൾ ഈ ജലീലിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? എന്താണ് ഇന്ദു ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കുന്ന പോലെ എന്താണ് ജലീലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി ഈ ഡി അടുത്ത വീണ്ടും ചോദ്യം ചെയ്യും, ഇനി വീണ്ടും മന്ത്രിസഭയിൽ താങ്ങി തൂങ്ങി നിൽക്കാനാണ് പരിപാടിയെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യലിന് മുമ്പായി വീണ്ടും പ്രശ്നങ്ങൾ വരും. അതിലും ഭേദം ജലീൽ രാജിവെക്കുന്നതാണ്. പക്ഷേ ജലീലിനെ രാജിവെക്കാൻ സി പി എം സമ്മതിക്കത്തുമില്ല, യു ഡി എഫും ബി ജെ പിയും പ്രക്ഷോഭവുമായിട്ട് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. കാരണം ഇത് ബിനീഷ് കോടിയേരിയെ പോലെ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളോ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ അങ്ങനെ ഒന്നുമല്ല, ജനങ്ങളെ ഭരിക്കുന്ന മന്ത്രിയാണ് എന്നും കൂടി ആലോചിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത് വീണ്ടും കാര്യങ്ങളിലേക്ക് കടക്കും. എന്തൊക്കെയായാലും ഇത്രയും സംശയങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെ ജലീൽ കുടുങ്ങി രാജിവെക്കുന്നത് തന്നെയാവും നല്ലതും.